ബേസിലൊക്കെ എൻ്റെ റൂമിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് ഓ നേരം നിറഞ്ഞാണ്. അപ്പു മാത്രമാണ് കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ഒരാള്. പക്ഷെ ഇവരുടെ കൂടെ കൂടിയിട്ട് അപ്പു അടക്കം ചില സമയത്ത് ചില മച്ചങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും, ആ സമയത്ത് വിശാഖടക്കം പോകും. കൊതിച്ചിട്ടും വരാനെന്തേ വൈകിനി, എത്ര വിളിച്ചിട്ടും വരാനെങ്ങോ നിന്നു നീ. ഇവരെല്ലാരും കൂടി രാത്രി പാട്ട് പാടും. ഞാൻ ആ സമയത്ത് തന്നെ കിടന്നുറങ്ങും. കുറച്ച് കഴിഞ്ഞ് ഞാൻ മറ്റേ പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ്. നമ്മളെ പേർപ്പസ് ആയിട്ട് ഹൈപ്പ് കൂട്ടിയതല്ല, ഞങ്ങളുടെ തന്നെ സുഹൃത്ത് അനിയനും എന്റെ സുഹൃത്തും അന്ന് വന്ന് എന്തൊക്കെ കാണിച്ചോട്ടിന്ന് ഇപ്പൊ തന്നെ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പുകയായിരുന്നു മൊത്തത്തില്. ആദ്യമായിട്ട് ഇവിടെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത കല്യാൺ ജ്വല്ലേഴ്സിന് ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ്. വിശാഖിന് ഈ പ്രൊജക്ട് തുടങ്ങുന്ന സമയം തൊട്ട് അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കല്യാൺ ജ്വല്ലേഴ്സ് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കുള്ളിൽ സിനിമ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ 1970s തുടങ്ങി നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം വരെ ഒരുപാട് സ്പാൻ ഓഫ് ടൈമിൽ കൂടെ മൂവ് ചെയ്ത് പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ജേണിയാണ്. മുരളി വേണു എന്ന് പറഞ്ഞിട്ട് പ്രണവും ധ്യാനും രണ്ടുപേരും അഭിനയിക്കുന്ന ഇവരുടെ ക്യാരക്ടേഴ്സ് ഏർലി 70s തൊട്ട് ഒരു 2023-2024 വരെയുള്ള ഇവരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ശേഷത്തിലുള്ളത്. നമ്മൾ കുറേ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണട്ടെ. കുറേ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം വിനീതായിട്ട് ഇപ്പം വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ധ്യാൻ്റെ അടുത്ത് പറയുന്നത്, കഥ മാത്രം പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സസ്പെൻസ് എലിമെന്റ്സ് ഉള്ള ഒരു സിനിമയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സോ ഇനി പ്രൊഡ്യൂസറിനോടാണ് ചോദിക്കുന്നത്. അതിനു മുന്നേ ഒരിക്കൽ കൂടി മീഡിയ ടീം മെമ്പേഴ്സ് എല്ലാവരും സൈഡിലേക്ക് മാറി നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എസ്പെഷ്യലി ഈ ഒരു സൈഡിൽ നിൽക്കുന്ന എല്ലാവരും സൈഡിലേക്ക് അല്ലെങ്കിൽ പുറകിലേക്ക് മാറി നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സോ വിശാഖേട്ടാ, ഞാൻ ശരിക്കും ട്രെയിലറില് ഒരു ഷോട്ടിൽ വിശാഖേട്ടിനെ കണ്ടു. അപ്പൊ എനിക്ക് അറിയേണ്ടത് ആ ഒരു ഷോട്ടിൽ മാത്രമാണോ ഉള്ളത്, അതോ ഇതിൽ ശരിക്കും അഭിനയിക്കുന്നുണ്ടോ? ഞാൻ ആകെപ്പാടെ ആ ഒരു ഷോട്ടിൽ മാത്രമേ ക്യാമിയോ പോലും അല്ല, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. അത് സ്പെഷ്യൽ റോള് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഗ്ലിംസ് ആയിട്ട് ഇതേപോലെ വിനീത് പെട്ടെന്ന് ഒരാൾ ആർട്ടിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അപ്പൊ ആ ആർട്ടിസ്റ്റിന്റെ ടിക്കറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതാ. അപ്പൊ വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് നേരെ എൻ്റെ അവിടെ വന്നിട്ട് കാണിച്ചു, ഫോണ് കാണിച്ചു, ഈ ടിക്കറ്റ് ഇനി മാറ്റുകയാണെങ്കിൽ ഒരു 10,000 rupees എക്സ്ട്രാ ആവും, മര്യാദയ്ക്ക് തൊക്കിയിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ചെയ്യാം. അങ്ങനെ ഞാൻ ഇറങ്ങി ചെയ്തത്. അത് ട്രെയിലർ ഇട്ടത് വിനീത. പ്രൊഡ്യൂസർ മൈൻഡായിരുന്നു ശരിക്കും, അത് ബുദ്ധിപരമായ നീക്കുമായിരുന്നു അല്ലേ? സിനിമയാണ് അജു വർഗീസ് ഒക്കെ പറയുന്നത് പോലെ വിനീത് സ്കൂളും ഡ്രാമ അല്ലേ, അതിലെല്ലാവരും കൊണ്ടുവരുന്നില്ലേ. അപ്പൊ എങ്ങനെയാണ് അത്രയും അധികം സ്റ്റാർസിനെ ഒരുമിച്ച് കൊണ്ടുവന്നത്? ആക്ച്വലി ഫസ്റ്റ് ഇത്രയും സ്റ്റാർസ് ഉണ്ടെന്ന ഒരു ഐഡിയ വിനീത് ഫസ്റ്റ് ആയിട്ട് എനിക്ക് സ്റ്റോറി എനിക്ക് ഫസ്റ്റ് പറഞ്ഞ കഴിഞ്ഞ മാർച്ചിലായിരുന്നു വിനീത്. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടു. പിന്നെയാണ് ഇതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം വന്നത്. അപ്പൊ ഓരോ സ്റ്റാർസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം ആദ്യം ഹാപ്പി ആയിരുന്നു, കാരണം നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർസ് ആയിരുന്നു എല്ലാം, മോർ ദാൻ ദാറ്റ് നമ്മുടെ ഫ്രണ്ട്സും കൂടിയാണ്. പിന്നെ ഇതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം വന്നപ്പം എനിക്ക് സെറ്റ് വർക്ക് കോസ്റ്റ്യൂം എല്ലാം വന്നപ്പോഴാണ് എനിക്ക് ഒന്ന് ഞെട്ടിയത് മൊത്തത്തില്. പക്ഷെ ഇതേപോലെ നമ്മുടെ തന്നെ ആൾക്കാരായിരുന്നു വർക്ക് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിച്ച സമയത്ത് ഷൂട്ട് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഫുള്ളായിട്ട് നമ്മുടെ കല്യാൺ വന്നായിരുന്നു. അപ്പം നമ്മുടെ ഫുൾ സപ്പോർട്ട് അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് നമുക്കൊരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ തിയേറ്റർ ഇറക്കാൻ പറ്റുന്നുണ്ട്. ഡെഫിനറ്റ്ലി കല്യാൺ ജ്വല്ലേഴ്സിനെയും ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും സിനിമയ്ക്ക് ഉണ്ടാവും. ആൻഡ് സിൻസ് വി ആർ ഇൻ കല്യാൺ ജ്വല്ലേഴ്സ്, എനിക്ക് ഒരു കാര്യം ചോദിക്കണം. ദിവ്യ ചേച്ചിക്ക് ഏറ്റവും ആദ്യം വാങ്ങിച്ചു കൊടുത്ത ജ്വല്ലറി ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഏറ്റവും ആദ്യം? ആലോചിക്കാൻ പോയി. ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളുടെ ലവ് സ്റ്റോറി ഒക്കെ കേട്ടിട്ടുണ്ട്, കോളേജിൽ തൊട്ട് തുടങ്ങിയതാണല്ലോ. അപ്പൊ ഓർമ്മയുണ്ടോ ഏറ്റവും ആദ്യം വാങ്ങിച്ചു കൊടുത്തത് എന്താ? ഒരു പെൻഡന്റായിരുന്നു. അത് ഞങ്ങൾ കോളേജ് സമയത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ ആപ്പിൾ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പെൻഡന്റ്. ആപ്പിൾ ഷേപ്പ്, സാധാരണ ഹാർട്ട് ഷേപ്പ് ഒക്കെയാണ്, വെറൈറ്റിക്ക് ആപ്പിൾ വിളിച്ചല്ലേ. വെരി സ്വീറ്റ്. ഓക്കെ, അപ്പൊ കോസ്റ്റ്യൂം ഡിസൈനർ ഇവിടെ ഉണ്ട്, നല്ല സ്റ്റൈൽ സെൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. ആൻഡ് ഇവിടെ ഒരുപാട് സുന്ദരിമാരുണ്ട്, ഒരുപാട് ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് ബേസിൽ വർഗീസ് കോമ്പിനേഷൻ ആണ്, ജോസഫ് കോമ്പിനേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇവർ രണ്ടുപേരും സെറ്റിൽ മാനേജ് ചെയ്തത്? കാരണം അവരുടെ ഇക്വേഷനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഷൂട്ട് സമയത്തിന് നടത്തിയത്? ഇവര് രണ്ടുപേരും മാത്രമല്ല,
ഇതിനകത്ത് കുറേ പേരുണ്ട്, നിവിൻ ഉണ്ട്, പിന്നെ അജു ഉണ്ട്. അപ്പം ഞങ്ങൾ കോമ്പിനേഷൻ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രെയിമിനകത്ത് നിവിൻ, അജു, ബേസിൽ, ധ്യാന്, അപ്പു, അപ്പു മാത്രമാണ് കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഒരാൾ. പക്ഷെ ഇവരുടെ കൂടെ കൂടിയിട്ട് അപ്പു അടക്കം ചില സമയത്ത് ചില മാറ്റങ്ങളുണ്ടാവാറുണ്ട്. പിന്നെ എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് മെയിൻ എന്താ പറയുക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഇവരെല്ലാവരും ഒന്നിച്ച് കാണാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും മട്ടിപ്പിടിയും ഒക്കെ ആയിട്ട് റോൾ ക്യാമറ എന്ന് വിളിച്ചു കഴിഞ്ഞാലാണ് ഡീസൻ്റായിട്ട് ആ പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ടാസ്ക്കായിരുന്നു. ചില സമയത്ത് ഷോട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ലൈറ്റ് വേരിയേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഡസ്ക് എഫക്റ്റിൽ അടുത്ത സീൻ എടുക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ആ സമയത്ത് വിശാഖ അടക്കം പോകും. അപ്പം ഞാൻ മാത്രം പോയിട്ട് മക്കളെ വാടാ ഷൂട്ട് ചെയ്യണം. അതെ, വിശാഖ അടക്കം. വിശാഖ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് ഈ സീൻ തീർക്കണം എന്ന്. അവനും പോയി കളിക്കും. നിന്റെ ബാക്കിയോ? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്റെ ഫസ്റ്റ് പടം ഞാൻ ചെയ്തത് ദിദ്യാന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ദിദ്യാന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നത് ആഫ്റ്റർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം ഡെയിലി ഞാൻ ധ്യാനായിട്ട് രാവിലെ ഇപ്പൊ സെറ്റിൽ പോയാലും ധ്യാനം ഞാനുമായിട്ട് കുറെ സംസാരിക്കും. പിന്നെ ഈ മൂന്നാറില് ആണ് നമ്മള് മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്തപ്പോ ഒരു 1-2 7 days. അപ്പൊ എല്ലാം ഞങ്ങൾ ഒരു കോട്ടേജിലാണ് താമസിച്ചത്. അപ്പൊ ഇതിന്റെ ബ്രേക്കിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വിദ്യാർത്ഥി തീറ്റി. അപ്പം വിനീത് ആയതുകൊണ്ട് എനിക്ക് അറിയാം നമ്മൾ എന്തൊക്കെ ചെയ്ത കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർക്കുന്നു. അതിലൊരു ടെൻഷൻ ഇല്ലായിരുന്നു. പിന്നെ ഡെയിലി നമ്മുടെ ഇപ്പം ഒരു ഫ്രണ്ട്സ് എല്ലാം ഒരു ട്രിപ്പിന് പോലെ ഒരു ഫീലായിരുന്നു. ഡെയിലി രാത്രി പാട്ട്, ഗാനമേള ഇതെല്ലാം ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു മെമ്മറി ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണ് നമുക്കിപ്പോ. ഒരുപാട് നല്ല മൊമെന്റ്സിനെ കുറിച്ച് സംസാരിച്ചു. എനിക്കറിയേണ്ടത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തെ ഏത് ഇൻസിഡന്റ് ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷം വിനീത് ഏട്ടൻ സന്തോഷത്തോടെ ഓർക്കാൻ പോകുന്നത്? ഒരുപാടുണ്ടെന്ന് അറിയാം. ഏതെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? ഇവരെല്ലാരും കൂടി രാത്രി പാട്ട് പാടും. അപ്പൊ തുടങ്ങുമ്പോ ഒരു താരാട്ടിന്റെ മൂഡിലാണ് തുടങ്ങാൻ. വെണ്ണില ചന്ദന കിണ്ണം, പിന്നെ മറ്റേ ആകാശമാകെ സ്ലോ ആയിട്ട് തുടങ്ങും. ഞാൻ ആ സമയത്ത് തന്നെ കിടന്നുറങ്ങും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ പൈനാപ്പിൾ പെണ്ണെ, ചോക്ലേറ്റ് പീസ്, നരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ബേസിലൊക്കെ എന്റെ റൂമിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് ഓ നരൻ നരം ചപ്പാണ്. പക്ഷെ ഞാൻ ഉറങ്ങി കഴിഞ്ഞ പിന്നെ ഞാൻ ഒന്നും അറിയില്ല. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്, എല്ലാം പുറത്തു വിടും നമ്മള് റിലീസ് കഴിയുമ്പോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആണ്. ഇപ്പം ഞാനിത് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും, നമ്മൾ പശുവിനെ തെളിക്കുന്ന പോലെ എല്ലാവരും വിളിച്ചുകൊണ്ട് വരണം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഫെൽറ്റ് റിയലി ഗുഡ് ടു ഡു ദിസ് ഫിലിം വിത്ത് ഓൾ ദീസ് ഫ്രണ്ട്സ്. ഇനി ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിന് കറക്റ്റായിട്ടുള്ളൊരു കഥ വരണം. പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് വെറുതെ വിളിച്ച് നിർത്താനും പറ്റുമല്ലോ. അപ്പോൾ ദിസ് ഫിലിം അപ്പൊ എന്തായാലും വിനീതേട്ടൻ പാട്ടിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ചോദിക്കാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറ്റുമോ? വേണ്ടേ, റിക്വസ്റ്റ് ആണ്, ഒന്ന് കഴിച്ച് പാസ്സാക്കിയാലോ. റിക്വസ്റ്റ് ഫ്രം ഓൾ ദി ഫ്രണ്ട്സ്. പെട്ടെന്ന് ചോദിക്കാന്ന് അറിയാൻ വെച്ചത് മനസ്സിലെ മോഹം ചേരും നേരം മായികലോകം പുൽകുന്നേ പുന്നാരേ കൊതിച്ചിട്ടും വരാനെന്തേ വൈകിനി എത്ര വിളിച്ചിട്ടും വരാനെങ്ങോ നിന്നു നീ. ഇനി ഒരു പാട്ട് വിശാഖ ഇവർക്കൊക്കെ മൂവിയിൽ കേറാൻ താല്പര്യമുള്ളവരാ. അപ്പൊ അവരെങ്ങൾക്ക് ചോദിക്കാൻ പറഞ്ഞു അടുത്ത ഏതെങ്കിലും പ്രോജക്റ്റില് അവർക്ക് കേറാൻ പറ്റുമോന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഓഡീഷൻസ് ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഒന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്യൂ. പറ്റിയ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി. ഓക്കേ, ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോ ഇതില് ഏത് ക്യാരക്ടറാണ്
കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടും ചലഞ്ചിങ് ആയിട്ടും ഇതുവരെ ചെയ്തതിൽ തോന്നിയിട്ടുള്ളത്? ആ ഹായ് വിനീതേട്ടാ, എപ്പോഴെങ്കിലും റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നിട്ടുണ്ടോ? അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ എന്താ സാധാരണ ചെയ്യാറുള്ളത്? അങ്ങനെ ഞാൻ ഒരിക്കലും റൈറ്റിംഗ് അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ നോക്കിയിട്ടില്ല. എനിക്ക് കുറെ ഐഡിയാസ് മൈൻഡിൽ വന്ന് ഓൾമോസ്റ്റ് ഓക്കെ ഇത് എനിക്ക് ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ഒരു സബ്ജക്റ്റിന്റെ മുകളിൽ ഇരിക്കുന്നതിന് മടിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഐഡിയാസ് അക്യുമുലേറ്റ് ചെയ്ത് ഓക്കെ ഇതിനി ഒരു സിനിമയാക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ഫിലിമിന് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതിയിട്ട് അത് അത്ര നന്നായില്ല. അപ്പൊ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഓർഗാനിക്കലി ഇത് റെഡിയാവുന്ന സമയത്ത് ചെയ്യാം. അതുവരെ നമ്മൾ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, നമ്മൾ സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് അങ്ങനെ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോ ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട് ആ ഒരു മേക്കിങ്ങിന് ടൈമില് വിനീതേട്ടന് പെട്ടെന്ന് ഡയലോഗ്സ് ഇപ്പൊ ട്രാവലിങ്ങിന്റെ ടൈമിലേക്ക് ആയിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അപ്പോ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ലൈക്ക് ആ ഒരു വൈബിലിരിക്കുമ്പോ ചിലപ്പോ കിട്ടുന്ന ഒരു ഡയലോഗ് ആയിരിക്കും, അപ്പൊ അത് റെക്കോർഡ് ചെയ്ത് വെക്കും, പിന്നീട് അത് എഴുതും. അതുപോലെ ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും? ഞാൻ മലർവാടി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ സിനിമകളും അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ സിനിമകളും ഇതുപോലെ ഐഡിയാസ് വരുമ്പോൾ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ ഇപ്പൊ കുറെ റെക്കോർഡിങ്സ് ആയി കേട്ട് നോക്കാം എന്ന് വെച്ച് അങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒറ്റ ഓഡിയോ റെക്കോർഡിംഗ് പോലും ഇല്ലായിരുന്നു. ആ ദാറ്റ് സബ്ജക്ട് വാസ് പ്ലേയിങ് ഇൻ മൈ ഹെഡ്. അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അതിങ്ങനെ ഏജ് ചെയ്ത് ഏജ് ചെയ്ത് ഒരു മൂത്ത് 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 വന്നൊരു സാധനമാണ്. ഈ പടത്തിന് മാത്രം വോയിസ് റെക്കോർഡിങ്സ് ഉണ്ടായിട്ടില്ല. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റിക് വാല്യൂ നോക്കിയിട്ടാണോ കൊമേഴ്ഷ്യൽ വാല്യൂ നോക്കിയിട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്? പിന്നെ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്താൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും, ആർട്ടിസ്റ്റ് ഉണ്ടോ വേറെ ഒന്നും ഉണ്ടോ ഞാൻ നോക്കാറില്ല. ഒരു ചോദ്യം കൂടി, അല്ല രണ്ടുപേരോട് കൂടിയാ, സിനിമയ്ക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആ ചോദ്യം ഞാൻ വിനീതേട്ടനോട് ഓൾറെഡി ചോദിച്ചു. അപ്പം ധ്യാൻ ചേട്ടൻ വന്ന് ഇന്റർവ്യൂവിൽ വന്നപ്പോഴത്തേക്കിനും ഇനിയിപ്പോ ഹൈപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ള ആ ഒരു പ്ലാൻ മാറ്റി വെച്ചു, ഇനിയിപ്പോ ഹൈപ്പ് എല്ലാം കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ടെൻഷൻ ഉണ്ടോ? എന്തായാലും ഹൈപ്പ് കയറിയിട്ടുണ്ട്, എല്ലാവരും ഇവിടെ അഗ്രി ചെയ്യുന്ന കാര്യമാണ്. സിനിമ കാണാൻ പോകണം, നിങ്ങൾ തന്നെ പറയുക പടത്തിന് ഹൈപ്പ് ഇപ്പൊ ഉണ്ടല്ലോ. നമ്മള് പേർപ്പസ് ആയിട്ട് ഹൈപ്പ് കൂട്ടിയതല്ല, ഞങ്ങളുടെ തന്നെ സുഹൃത്ത് അല്ല അനിയനും എന്റെ സുഹൃത്തും അന്ന് വന്ന് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നു ഇപ്പൊ തന്നെ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പുകയായിരുന്നു മൊത്തത്തില്. അല്ല, ഇന്റർവ്യൂസിന്റെ താഴെ വരുന്ന കമന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാലും ഇവരുടെ ഇന്റർവ്യൂ 150 രൂപ കൊടുത്ത് കണ്ടാലും വേർത്ത് ആണെന്ന് പറഞ്ഞിട്ടാണ് കമന്റ്സ് വരുന്നത്. ഞാൻ ആക്ച്വലി ഇന്ന് ഇത് കണ്ടപ്പോ ആലോചിക്കാം, ഒരു പടം ഇതുപോലെ എന്തിനാ ഇന്റർവ്യൂസ്, ഒരു പടം തന്നെ നമ്മൾ ചെയ്താലോ. ഇന്റർവ്യൂനെ ഇരുത്തിട്ട് എങ്ങാനും പടം വർക്കായില്ലെങ്കിലും ഞങ്ങൾ ഇന്റർവ്യൂ റിലീസ് ചെയ്യാൻ തീയേറ്ററില്. ശാഖിനെ നെഞ്ചിടിപ്പ ഞാൻ ഇതൊക്കെ പറയുമ്പോ. ശരിക്കും പിന്നെ ഇതിന്റെ സ്റ്റോറി കേട്ടത് ഏപ്രിലില് നറേറ്റ് ചെയ്തത് മൂവിയില്, അപ്പത്തോട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ച് ഫാബ്രിക്സ് കാണുമ്പോൾ മാറ്റി വെച്ച് ചെറിയ രീതിയിൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ക്യാരക്ടറിനെയും പ്രോപ്പർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയാണുള്ളത്. സോ ഇറ്റ് വാസ് ഈസി ടു എന്താ പറയുക, അവർക്കൊരു ലുക്ക് കൊടുക്കാൻ എളുപ്പമായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഡിസ്കഷനിൽ ഞങ്ങൾക്ക് ഓരോന്ന്
എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഹെൽപ്പ്, എന്റെ ഐഡിയ അങ്ങോട്ട് പറയും, വിനീതിന്റെ ആവശ്യം ഇങ്ങോട്ട് പറയും. സോ ഇറ്റ് വാസ് നോട്ട് ഈസി, പക്ഷേ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഓരോ പ്രാവശ്യം ഓരോന്ന് പുതിയത് പഠിക്കുകയാണ്, എല്ലാം നമ്മൾ അറിഞ്ഞിട്ടല്ലോ വരുന്നത്. ഓരോന്ന് ഓരോന്ന് പഠിച്ചും ചെയ്തും ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വർക്ക് ചെയ്യാൻ. നമുക്ക് സന്തോഷം വരുമ്പോൾ യു ഡോണ്ട് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. സോ ഇറ്റ് വാസ് ഈസി. ഐ മീൻ ഹാപ്പി. Hi Anita, I just wanted to ask you, you've explored a lot of things, from singer item irundittunde, actor, director, writer, which according to you gives you the most thrill? In the team ana ettom ulla satisfaction irukkunathu filmmaking is it because of the process or adu materialize edar visually kaanunna oru sambhavam materialize kaanunna oru santoshamaano? നമ്മുടെ ഉള്ളിൽ ആദ്യം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആണല്ലോ അത്. ഇപ്പം ഞാൻ പോയി അഭിനയിക്കുന്ന സമയത്ത് അത് വേറൊരാൾ ആലോചിച്ച ഒരു സിനിമയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വിഷൻ്റെ കൂടെ നമ്മൾ നിന്നിട്ട് അത് ചെയ്യുകയാണല്ലോ. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായ ഒരു സാധനം ഫ്രം ദ വെരി ബിഗിനിങ്, ഓക്കെ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു തോന്നലോട് കൂടിയിട്ടാണല്ലോ, നമ്മുടെ തോന്നലുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ഫൈനലി തിയേറ്ററിൽ എത്തിയിട്ട് വെക്കാവുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് അത്. പക്ഷെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം അതാണ്. പല സമയത്ത് നമുക്ക് തോന്നും എന്തിനാണ് എന്തെങ്കിലും സമാധാനമുള്ളൊരു ജോലി ചെയ്ത് ജീവിക്കാമല്ലോ എന്നൊക്കെ പല സമയത്തും തോന്നും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് വെൻ ദേർ ഇസ് എ റിസൾട്ട് ലൈക്ക് ദാറ്റ് നത്തിങ് ലൈക്ക് ഇറ്റ്. പക്ഷെ ഞാൻ ആ പ്രോസസ്സും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, നമുക്കിഷ്ടമുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രോസസ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. റിലീസ് അടുപ്പിച്ചൊക്കെ ചെറിയ ഡിഫിക്കൽട്ട്, നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. ഇതുപോലെ റിസൾട്ട് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നത്തിങ് ലൈക്ക് ഇറ്റ്. ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് സെയിങ് ദാറ്റ് യു ഓൺലി വർക്ക് വിത്ത് പീപ്പിൾ യു ആർ കംഫർട്ടബിൾ വിത്ത്. ഇസ് ഇറ്റ് ബിക്കോസ് യു, ഇസ് ഇറ്റ് ട്രൂ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? പുതിയ ആൾക്കാരായിട്ടും എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കിപ്പിക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ ഉണ്ടോ? Are you a person who takes a back seat there? Explain cheyana kaaryam adu enginaanu I wanted to know. Pudhiya aalkarude kooda work cheyana actually bhayangara exciting aanu, kaaranam namukku oru avarku oru enthusiasm undavallo. Seasoned aayittulla aalkaru they look at it like another film. Pudhiya aalkaru varuna samayathu for them it's the most important thing in their life. Adu definitely undavum, pakshe namukku enginella aalkaraanu samayathu oru നമുക്ക് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ചില ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾക്ക് കൂടുതൽ ചെയ്യാനുണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഇൻസെക്യൂർ ആവും, ലൈഫിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. അപ്പോൾ അതൊക്കെയാണ്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള, ഭയങ്കര ഡ്രൈവുള്ള സിനിമേനെ ഒരു കളക്റ്റീവ് മീഡിയം, ഇത് നമുക്ക് മാത്രമുള്ള സാധനമല്ല, ഇത് ഒരുപാട് പേര് ഒന്നിച്ച് ചെയ്യുന്ന ഒരു സാധനം എന്നുള്ളൊരു ഒരു തോട്ടുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ആ രീതിയിൽ ഫസ്റ്റ് ടൈമേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും രസം. കാരണം അവർക്കുള്ള എൻതൂസിയാസം ഉണ്ടല്ലോ, നമ്മൾ തളർന്നിരിക്കുന്ന സമയത്തും അവർക്ക് ആ ഒരു സാധനം ഉണ്ടാവും, ഇത് സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് ടൈമേഴ്സിൻ്റെ കൂടെ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് പറയാൻ. എനിക്ക് ഓക്കെ ഐ ക്യാൻ ഇപ്പോൾ എനിക്ക് ഈ രീതിയിൽ പറയാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റായ ഒരു ക്യാരക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്കത്തിലെ കണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. എനിക്ക് ഏറ്റവും ഉള്ളിൽ ഒരു സ്നേഹം തോന്നിയ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എനിക്കൊരു ഭയങ്കര ഒരു, ജനറലി എനിക്ക് ഹാങ് ഓവേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല. ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് അഭിനയിക്കുന്ന അങ്ങനെയൊന്നുമല്ല. അന്നത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ക്യാരക്ടർ മാത്രം ചില പെർട്ടിക്കുലർ, എസ്പെഷ്യലി അതിൻ്റെ ക്ലൈമാക്സ് ഏരിയ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിന് അതുപോലെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു, വിശാഖിനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അവനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു സുഹൃത്താണ്. ഹൃദയത്തിൻ്റെയൊക്കെ ബിഗിനിങ്ങിൽ അവനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ സിനിമ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാജേഷ് എന്നാണ് അവൻ്റെ പേര്. അപ്പം ഞാൻ രാജേഷിനെ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു തങ്കം ചെയ്യുന്ന സമയത്ത്. പിന്നെ
അതുണ്ടല്ലോ, അതിൽ ഒരു സൂയിസൈഡ് എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ, കഴുത്തിൽ കയറ് മുറുകുമ്പോൾ എന്താ ഫീൽ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു അതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ വരെ നമുക്കിവിടെ കിട്ടും. അപ്പുറത്തവർ പിടിക്കുന്നുണ്ട്, സേഫ്റ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാനെടുത്ത് ചാടിയിട്ടുണ്ട്, ചാടിയിട്ട് അവിടെ കൃത്യമായിട്ട് സേഫ്റ്റി ഉണ്ട്, പക്ഷെ നമുക്കിവിടെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു വേറൊരു മാനസികാവസ്ഥയാണല്ലോ, ആ മാനസികാവസ്ഥ എനിക്ക് വേറൊരു സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല. സോ ആ രീതിയിൽ തങ്കം ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലും ഞാൻ അഭിനയിച്ച സിനിമകളിലും എനിക്ക് ഏറ്റവും ക്ലോസ് ടു ഹാർട്ടാണ് തങ്കം. താങ്ക് യു സോ മച്ച്. വൺ മോർ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും സിനിമ ചെയ്തിട്ട് ഡിഡ് യു റിഗ്രറ്റ് ഡൂയിങ് എ പർട്ടിക്കുലർ റോൾ? അയ്യോ ഇത് ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ്? യെസ്. അത് പറയില്ല. യെസ്. യെസ്. യു ഡോണ്ട് ഹാവ് ടു സേ യെസ് നോ. ചാപ്പ കുരിശ്? അല്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് വർക്ക് ചെയ്തത്. You were so irritating in that role. Yes. Oh my god. I love that. Pakshe towards the end paava thoni. Pakshe full cinema why you not returning the phone nalla oru feeling aayirunnu. Motta cinema so annoying seriously. But brilliant performance. Really needed an award for that. Pakshe bhayangara irritation undayirunnu. Yeah, naan bhayangara enjoy cheytha cinema adu. Chappa Purusha Mukundanunniyokke enikku aa itch cheyna characters nodu oru attachment undu. You did a brilliant job, yeah. Job in both of them. Thank you. Thank you so much. Also requesting our senior leader, Sir Kalyan, to join us. So ladies and gentlemen, we are moving on to the sweetest moments of the day. It's time for us to cut the cake and celebrate this wonderful day. So ladies and gentlemen, with a big round of applause, let's all be a part of these wonderful moments.